ഭക്ഷണം തയ്യാറായി കഴിഞ്ഞാല് ആദ്യം ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടത് വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും അതുപോലെ അധികം വയസ്സായവരുണ്ടെങ്കിൽ രോഗികളുണ്ടെങ്കിൽ അവർക്കും ആദ്യം കൊടുക്കുക പിന്നെ വീട്ടിലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കും ഭക്ഷണം കൊടുക്കണം ഇപ്പോ കൊച്ചുകുട്ടികളെ പ്രായം ചെന്നവരെ അതുപോലെ രോഗാർത്തരായിരിക്കുന്നവരെ ഗർഭിണികളെ ഇത്രയും പേർക്ക് പാകം ചെയ്ത ഭക്ഷണം ആദ്യം വിളമ്പണം അവർക്ക് കൊടുത്തതിന് ശേഷമാണ് മറ്റുള്ളവരെ ഭക്ഷണം കഴിക്കേണ്ടത് അതിലെ ഗൃഹസ്ഥരുടെ യഥാർത്ഥ നിയമപ്രകാരം ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കേണ്ടത് ഗൃഹനാഥനും ഗൃഹനാഥയും ഭക്ഷണം കഴിക്കേണ്ടത് ഏറ്റവും അവസാനമാണ് ബാക്കിയുള്ള എല്ലാവരും കഴിച്ചതിന് ശേഷം അതിഥികളുണ്ടെങ്കിൽ അവർക്കും ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ഗൃഹനാഥൻ കഴിക്കേണ്ടതെന്നാണ് അപ്പൊ ഇത് സാധാരണ നിയമമാണ് നമുക്ക് അറിയാവുന്നതാണ് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ എങ്ങനെ ഇരുന്ന് കഴിക്കണമെന്നും പൂജിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാനെന്നും പറയുന്നുണ്ട് പൂജയേ ദശനം നിത്യം അദ്യാച്ചേത് അകുത്സയൻ ദൃഷ്ട്വാ ഹൃഷ്യേത് പ്രസീദേച്ച പ്രതിനന്ദേച്ച സർവശഃ പൂജിതം ശശനം നിത്യം ബലമൂർജം ച യച്ഛതി അപൂജിതം തു തദ്ഭുക്തം ഉഭയം നാശയേത് ഇതം ഒരു നല്ലൊരു പാഠമാണ് ഈ പറഞ്ഞത് ഈ സ്മൃതിയിൽ പറയുന്ന വാക്യം ഭക്ഷണം മുന്നിൽ കണ്ടാൽ ആദ്യം ഭക്ഷണത്തെ തൊട്ട് വന്നിച്ച് പൂജിക്കണം എന്നാണ് പൂജയേത് അശനം നിത്യം ഏത് ഭക്ഷണം നമ്മുടെ മുന്നിൽ വന്നാലും ഭഗവാനെ കൂപ്പുകൈ കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് അതിലെ മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വേറെ വിധികളൊക്കെ ഉണ്ട് ആ വിധികളൊന്നും നമുക്ക് വിസ്തരിച്ചറിയില്ല എങ്കിലും ഭഗവാനോട് പ്രാർത്ഥിച്ച് ഇത് ഭഗവാന്റെ പ്രസാദമാണെന്ന് അന്നത്തെ തൊട്ട് പ്രാർത്ഥിക്കുക പൂജയേത് അശനം നിത്യം അദ്യാച്ച ഏത് അകുത്സയൻ മുന്നില് വിളമ്പി വച്ച ഭക്ഷണത്തെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല ഇതൊക്കെ വീടുകളിലെ ഇപ്പൊ ഒരുപാട് കണ്ടുവരുന്നതാണ് ഭക്ഷണം മുന്നിൽ വരുമ്പോ അത് അങ്ങനെയായിപ്പോയി ഇത് ഇങ്ങനെയായിപ്പോയി ഇത് ഇതിന്റെ സ്മെല്ല് ശരിയല്ല ഇതിന്റെ കളർ ശരിയല്ല അല്ലെങ്കിൽ ഇതില് അതില്ല ഇതില്ല എന്നൊക്കെ ഇങ്ങനെ ഒരു ഒരു ലൈനായിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞതിന് ശേഷമാണ് ഭക്ഷിക്കുന്നത് അപ്പൊ വാസ്തവത്തിൽ എത്ര കുറ്റം പറഞ്ഞിട്ടാണോ ഈ ഭക്ഷണം ഭക്ഷിക്കുന്നത് ആ കുറ്റങ്ങളൊക്കെ വിഷം പോലെ ഈ ഭക്ഷണത്തിന്റെ ഉള്ളിൽ ചേർന്ന് അയാളുടെ തന്നെ അകത്തേക്ക് പോവുക അതുകൊണ്ട് എടുത്തു പറയുകയാണ് അകുത്സയൻ അദ്യാത് ഒരിക്കലും ഭക്ഷണത്തെ നിന്ദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് ഓ ഇത് നല്ല ഭക്ഷണമാണ് എന്തായാലും നന്നായിട്ടുണ്ട് എന്ന് പറയുക അപ്പോ പലവരും പ്രത്യേകിച്ച് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ പിന്നെ സ്വരക്കേടൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യില്ല അപ്രീഷിയേറ്റ് ചെയ്യാതെ ഭക്ഷിക്കും അപ്പൊ അങ്ങനെ ചേർച്ച ഇല്ലാതെ വരുന്ന ഭാവത്തിൽ അങ്ങനെ ഭക്ഷിച്ചിട്ട് അത് നല്ല ഭക്ഷണമാണെങ്കിലും ഒരിക്കലും നല്ല ഭക്ഷണമാണെന്ന് പറയില്ല ഇവിടെ പറയുന്നത് ഭക്ഷണം എന്ത് തന്നെ ആവട്ടെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് വേണം ഭക്ഷിക്കാനെന്ന് കാരണം ആ ഭാവം അവിടെ ഉണ്ടാകാന് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്താൽ ഭക്ഷിച്ചാൽ ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ ഈ സ്വരച്ചേർച്ച ഉണ്ടായി സ്വരച്ചേർച്ച ഇല്ലാതിരുന്നത് സ്വരച്ചേർച്ച ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് മാറും അപ്പൊ അത് മനസ്സിലാക്കുക അതിൽ പറയുന്നത് ദൃഷ്ട്വാ ഹൃഷ്യേത് ഭക്ഷണം കണ്ട ഉടനെ തന്നെ സന്തോഷിക്കുക സന്തോഷഭാവം കൊണ്ടുവരിക പ്രസീദേത് പ്രസന്ന ചിത്തനാകുക പ്രതിനന്ദേതിച്ച സർവശഃ എല്ലാ തരത്തിലും അത് സ്നേഹത്തിന്റെയും ആ ഒരു ഭാവത്തില് പ്രസന്ന ചിത്തതയോടുകൂടി വേണം ആ ഭക്ഷണത്തെ അംഗീകരിച്ച് കഴിക്കാനായിട്ട് ആ ഭക്ഷണത്തിൽ വരുന്ന രസം മധുരം ആ അതിന്റെ സ്വാദ് വാസ്തവത്തില് ആ കഴിക്കുന്ന ആളുടെ ഭാവം കൂടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ടാക്കുമ്പോഴും അതില് ആ ഭാവമൊക്കെ ഉണ്ടായിരിക്കണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് അതുണ്ടായിരിക്കണം
പൂജിതം ഹി അശനം നിത്യം, അങ്ങനെ പൂജിച്ച് കഴിക്കുന്ന ഭക്ഷണം മാത്രമേ ബലവും ശക്തിയും തേജസ്സും ഒക്കെ ഉണ്ടാകാൻ കാരണമാകൂ, അല്ലാതെ കഴിച്ചാൽ അതൊക്കെ ഇല്ലാണ്ടാകും. ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ശക്തി വർദ്ധിക്കില്ല, വാസ്തവത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യം കേടാകുകയും അത് കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, വീടുകളിലൊക്കെ പ്രശ്നം തുടങ്ങുന്നത് തീമേശയിൽ നിന്നാണ്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിന്നാണ്, ഭക്ഷണത്തിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അതുകൊണ്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരവും ഭക്ഷണത്തിലൂടെ ചെയ്യാൻ കഴിയും. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ സമ്പ്രദായത്തില് നമ്മുടെ സനാതന ധർമ്മത്തിൽ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യങ്ങളാണ് വളരെ വ്യക്തമായിട്ട്. ഇന്നിപ്പോ നമ്മള് കുടുംബങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ പറയുന്നു. പിന്നെ ഏത് ദിക്കിലേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോ ഇന്നിപ്പോ പലപ്പോഴും അത് പ്രാക്ടിക്കൽ അല്ല, ഏത് ദിക്കിലേക്ക് നോക്കി കഴിക്കണം എന്ന് വെച്ചാൽ. നമ്മളിപ്പോ എന്താ പറയുന്ന, ഡൈനിങ് എവിടെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ അവിടെ ഇരുന്ന് കഴിക്കുക വഴിയുള്ളൂ. പക്ഷേ അങ്ങനെ തന്നെ ആവണമെന്നില്ല, അതൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ എപ്പോഴും കസേരയിൽ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കണം എന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ കഴിക്കാം, പക്ഷെ പരമാവധി താഴെ ഇരുന്ന് കഴിക്കുന്നതാണ് നല്ലത് ആരോഗ്യത്തിൽ. കാരണം ഈ മേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒരു ഫോറിൻ സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുവന്നതാണ്. അതും ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് കഴിക്കണം, ചെരുപ്പിട്ട് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പാതുകാഭ്യാമന പുഞ്ചീത പര്യങ്കേ സംസ്ഥിതോപിവ എന്ന് പരാശര സ്മൃതി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പാതുകങ്ങൾ ഇട്ടുകൊണ്ട് ചെരുപ്പിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്. അതുപോലെ കിടക്കുന്ന സ്ഥലത്തും ഇരിക്കുന്ന സ്ഥലത്തും, ഇപ്പൊ നമ്മൾ വെളിയിലെ സോഫയിലും മറ്റുമൊക്കെ ഇരിക്കുന്ന സ്ഥലമുണ്ട്, എല്ലാവരും വന്നിരുന്നു പോകുന്ന സ്ഥലം, അവിടെ ഇരുന്ന് ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. കിടക്കുന്ന കിടക്കയിൽ ഇരുന്ന് വെള്ളം പോലും കുടിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.